ശ്രീരാജന്റെ മണ്ഡലം എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിന്റെ കോപ്പി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ മരണം നടന്ന് എഫ്ഐആറിന്റെ ഡേറ്റ് 15/10/2024 10/15 എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനാണ് എഫ്ഐആർ ഇട്ടി. അതിൽ എല്ലാവരും പേരും വിവരം എല്ലാം കൊടുത്തിട്ട് അതിൽ ഇവര് എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന വിവരം വായിക്കാം. 12-ാമത്തെ വരിയായിട്ട് വായിക്കുന്നത് ഞാൻ വായിക്കാം. 14/10/2024 തീയതി 18:20 15/10/2024 8 മണിക്കും ഇടയിലുള്ള ഏതോ സമയം കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബു കെ പത്തനംതിട്ട എന്നിവർ ഏതോ മാനസിക വിഷമത്തിലുള്ള വിഷമത്തിൽ താമസിച്ചു വന്നിരുന്ന പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിന് സമീപത്തുള്ള ക്വാർട്ടേഴ്സിനകത്തുള്ള ബെഡ്റൂമിലെ ഫാനിൽ ഒരു പ്ലാസ്റ്റിക് ചെയറിൽ കെട്ടി തൂങ്ങി മരണപ്പെട്ടു എന്നും മരണകാര്യത്തിൽ മറ്റ് സംശയമൊന്നുമില്ല മറ്റും. അപ്പൊ അതായത് ദിവ്യക്ക് ക്ലീൻ ചീറ്റ്. അതിനുവേണ്ടി തന്നെ ആസൂത്രണം ചെയ്യാത്ത അതാണ് നമ്മൾ ഈ വിവാഹക്കുറികളിലൊക്കെ ഇയാരും ഇന്നാരും തമ്മിലുള്ള വിവാഹം 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഇന്ന ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ താങ്കൾ കുടുംബസമേതം പങ്കെടുത്ത് ശുഭമുഹൂർത്തമാണ് അത് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ള സ്റ്റൈലിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സംശയിക്കേണ്ട ഒന്നുമില്ലെന്ന് ഇവരങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഈ സംശയങ്ങളുണ്ടാ സംശയങ്ങളൊന്നും ഇല്ലാത്തവർ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക PPDQ. ഇത് നമ്മൾ പറയുന്ന നറേറ്റീവ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന്റെ പിന്നിൽ, ഈ തിരക്കഥയ്ക്ക് പിന്നിൽ ഒരു കാരണഭൂതനുണ്ടാവും. അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു രക്ഷകൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ രക്ഷകന്റെ പ്രതിനിധി കണ്ണൂരിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ. അങ്ങനെ ഒരു മഹാൻ ഇപ്പൊ കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിന് കിടിലമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് കൈവിറച്ചുകൊണ്ട് എഴുതിയ ഒന്നാണ്. ഒരുപക്ഷെ ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ വിറയ്ക്കുന്ന കൈകളുടെ ഒരു അടയാളപ്പെടുത്തലും അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കയ്യൊപ്പും കാണാൻ സാധ്യതയുണ്ട്. പേടിച്ച് വിറച്ചുകൊണ്ട് ഒരുപക്ഷെ പോലീസുകാരെ മൂത്രമൊഴിച്ചുകൊണ്ട് ഒരു എഴുതപ്പെട്ട ഒരു ഇതാണ് എന്ന് തോന്നുന്നു. PP ദിവ്യ എന്ന് പറയുന്ന ജനങ്ങളുടെ, കേരളത്തിലെ 3 കോടിയിലധികം ജനങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന, ഏതു സാഹചര്യത്തിലും ഒരാൾ പോലും ഈ നവീൻ ബാബുവിനെതിരെ ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല, KGOA എന്ന് പറയുന്ന സംഘടന കണ്ടെത്തിയിട്ടില്ല, അദ്ദേഹത്തിന് തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനായ കലക്ടർ കണ്ടെത്തിയിട്ടില്ല, ഇനി കലക്ടറുടെ എല്ലാം മുകളിലുള്ള റവന്യൂ സെക്രട്ടറി കണ്ടെത്തില്ല, ആ റവന്യൂ സെക്രട്ടറിയെയും ഭരിക്കുന്ന കെ രാജൻ എന്ന് പറയുന്ന ഭരണകക്ഷിയിലെ 2-ാമത്തെ കക്ഷിയുടെ മന്ത്രി കണ്ടെത്തിയിട്ടില്ല, പിന്നെ ആർക്കാണ് പോലീസ് അത് സംശയിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഏതോ മനപ്രയാസം കൊണ്ട്. ഭാര്യയുമായിട്ടുള്ള വഴക്കാണ്, ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ്, ഇദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ, ഭാര്യയുമായിട്ട് എന്ത് വഴക്കാണ് പെട്ടെന്ന് ഈ പ്രകോപനത്തിനുണ്ടായത്. എന്നിട്ട് ഈ KGOA എന്ന് പറയുന്ന സംഘടനയും അവരുടെ സംഘടനയിൽപ്പെട്ട ഒരാളാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യനെ ഇത്ര അപമാനിപ്പിച്ചപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ എതിർത്ത് ഒരു വാക്ക് പറയാൻ എന്താ ചങ്കൂറ്റമില്ലാതെ പോയത്? മന്ത്രിമാർക്കെതിരെ വരെ ഉപാലംഭം ഉന്നയിക്കുന്ന ഈ സംഘടനയുടെ നേതാക്കന്മാർ എവിടെ പോയി വിളിച്ചു വന്നേരം? ഇത് പരസ്യമായിട്ട് കേരളത്തിലെ ആളുകളെല്ലാം ലൈവായിട്ട് കണ്ടുവല്ലോ ഇവരുടെ പ്രസംഗം, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കണ്ടു കാണുമല്ലോ. എന്നിട്ടും ഒരു അക്ഷരം പ്രതികരിച്ചില്ലല്ലോ. സമാനമായിട്ടുള്ള സ്ഥിതിയിൽ സമാനമായ ഒരു സംസ്ഥാനമായ ബംഗാളിൽ കാണിച്ച ഐക്യദാർഢ്യം കണ്ടിട്ട് ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീയെ, ഒരു ലേഡി ഡോക്ടറെ, ഒരു PG ഡോക്ടറെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രതിഷേധത്തിന്റെ തരംഗങ്ങൾ ഇപ്പോഴും അവിടെ അടങ്ങിയിട്ടില്ല. അതാണ് വർഗബോധം. വർഗ സമരമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. തങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനെ പൈശാചികമായ വാക്കുകൾ കൊണ്ട് ഹിംസ ചെയ്ത് കൊന്നപ്പോൾ ഇപ്പോഴും പ്രതികരിക്കുന്നില്ലല്ലോ അവര്. അവർ ഈ അനുസഹായം, സഹാനുഭൂതി ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ശരിക്ക് പറഞ്ഞാൽ അവരെ തടവറയിലാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിഷേധത്തിന്റെ സ്വരങ്ങളാണ്, പ്രതിഷേധമാണ് ജനിക്കേണ്ടത്. ഇപ്പോ യൂത്ത് ലീഗും BJP ഒക്കെ കുറെ നാൾ പ്രതിഷേധം നടത്തി, അടുത്തിപ്പോ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയിരിക്കുകയാണ്, ശ്രദ്ധ വിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അതിന്റെ സ്കീമൊക്കെ പോയി കഴിഞ്ഞ് ഇതാണ് പറ്റിയ അവസരം. അപ്പൊ എന്തോ സംശയം പോലെ ഏതോ ഒരുത്തനെ എവിടെയോ ഏതോ മൂലയ്ക്ക് മരിച്ചു. ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഗസറ്റഡ് ഓഫീസറോട് കൊടുക്കുന്ന ബഹുമാനം. എന്റെ ചോദ്യം, ഏതാനും ദിവസം മുമ്പ് മേയർ ആരിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ കേരള പോലീസ്? അതെ, വളരെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ചൂണ്ടിക്കാണിച്ചത്. ആര്യ രാജേന്ദ്രനും ഇതുപോലെ കുറ്റവിമുക്തയായി കാലമേറെ കഴിയുമ്പോൾ ജനങ്ങളുടെ സ്മൃതിയിൽ നിന്ന് മറയുമ്പോൾ
ഒരു ക്ലീൻ ചെറ്റ് എടുത്തി. അപ്പോ ഹരിഹരാജേന്ദ്രൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം പരസ്യമായിട്ട് കണ്ടതാണ് പാളയത്തോട്ട് ഇറങ്ങുന്ന വളവ്. കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമാണ്, അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, അവിടെ കൊണ്ടിട്ട് വണ്ടിയുടെ മുമ്പിൽ വണ്ടിയിട്ട് തടഞ്ഞ് കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തി പാവപ്പെട്ട കാഷ്വലായിട്ടൊരു ഡ്രൈവറുടെ ജീവനും ജീവിതവും കളഞ്ഞു തുലച്ച ആര്യ രാജേന്ദ്രൻ കുറ്റവാളിയല്ലെന്ന്. ഇവരാരാ? പോലീസിന്റെ DGP ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്നവരാണ് ഇവരെ. ഇവർക്ക് എന്ത് അധികാരമാണ് റോഡിൽ നിന്ന് യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ? പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം രാത്രിയിൽ നടന്നു. അതിനും ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം. സഖാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ലൈംഗിക ആരോപണം ഇല്ലാത്തത്? നിങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ വരെ, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരെ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെതിരെ വരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ? പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ആരോപണം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ പാവം ചെയ്യാത്തവർ കല്ലെറിയും. അദ്ദേഹത്തിനെതിരെ വരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്, ആ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ കണ്ടക്ടർ, പാവപ്പെട്ട കണ്ടക്ടർ എരു അത് പറയുകയും ചെയ്തു. എനിക്കൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ആരോപണം കള്ളമാണെന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ആരോപണം ഉണ്ടെന്ന് പറഞ്ഞ് പൊക്കിക്കൂട്ട് വരുന്ന കോടതിയെ നിങ്ങൾ ധിക്കരിക്കണം. Thank you.